തുടങ്ങുന്നത് തന്നെ നായിക കഥാപാത്രമായ യമി എന്ന കഥാപാത്രത്തെ ഒരു വില്ലൻ റേപ്പ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ നായിക കഥാപാത്രമായ യമിക്ക് കണ്ണ് കാണില്ല, അവർ അന്ധയാണ്. അവർ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് ഈ വില്ലൻ കഥാപാത്രം ഇവളെ റേപ്പ് ചെയ്യുന്നത്. തുടർന്ന് അവളൊരു ക്രൈം നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഒരു നായിക കഥാപാത്രത്തിൻ്റെ എൻട്രിയാണ്. ഈ നായിക കഥാപാത്രം എന്ന് പറയുന്ന ആളുടെ പേര് ജാക്ക് എന്നാണ്. ഇദ്ദേഹം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ രൂപരേഖ വരയ്ക്കുന്ന ഒരു ഓഫീസറാണ്. തുടർന്ന് ഈ നായിക കഥാപാത്രം എമി ഈ ജാക്കിനെ മീറ്റ് ചെയ്യുകയും തനിക്ക് ഉണ്ടായ അനുഭവത്തെപ്പറ്റി പറയുകയും ഒരു രൂപരേഖ വരയ്ക്കണമെന്നുള്ള ആവശ്യം അവരോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ജാക്കിന് ചോദിക്കുന്നു, നിങ്ങൾ കണ്ണ് കാണാതെ എങ്ങനെയാണ് ഈ രൂപരേഖ പറയാൻ പോകുന്നത്? അപ്പോൾ അവൾ പറയുന്നു, എനിക്ക് ചെറുപ്പത്തിൽ കണ്ണ് കാണാമായിരുന്നു, ഒരു പ്രായം കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ഞാൻ ബ്ലൈൻഡ് ആയത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്, ഈ ആക്കാറ രോഗം തുടങ്ങിയും ഇങ്ങനെ സ്പർശനത്തിലൂടെ തന്നെ അവർക്ക് കുറേയൊക്കെ സെൻസ് കിട്ടാറുണ്ട്, സെൻസറി. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ റേപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ആരാണ് തന്നെ റേപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഇവർ ഈ വില്ലൻ കഥാപാത്രത്തിൻ്റെ മുഖത്ത് തുടങ്ങിയും മുടികളിലൊക്കെ പിടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ അതിൽ കൂടെ തന്നെ അവർക്ക് ഏകദേശം ഒരു രൂപരേഖ ഈ പെണ്ണിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ നായക കഥാപാത്രമായ ജാക്കിനോട് എക്സ്പ്ലെയിൻ ചെയ്യും. ജാക്ക് ആണെങ്കിൽ അത് വെച്ചുകൊണ്ട് തന്നെ ഏകദേശം ഒരു രൂപം വരയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ സിനിമ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ജാക്ക് ഇത് ഈ രൂപരേഖ തൻ്റെ സുപ്പീരിയർ ഓഫീസിനോട് വെച്ച് കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർക്ക് ആർക്കൊരു വിശ്വാസം വരുന്നില്ല. എന്നിരുന്നാൽ തന്നെ അവരെല്ലാം ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഈ റേപ്പ് ചെയ്ത വില്ലനെ ഇതിനെപ്പറ്റി ഒരു വിവരം കിട്ടുകയും ഈ പെണ്ണിനെ നേരിട്ട് കണ്ട് ആരോഗ്യ സമയം നോക്കി ഒരു ജോഗിങ് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് ഈ പെണ്ണിനെ നേരിട്ട് വന്ന് കണ്ടിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആപ്പാള് പേടിച്ച് വിറച്ച് പോകുന്നു. തുടർന്ന് ഇത് വീണ്ടും, പക്ഷേ ആപ്പാള് അതിൽ നിന്ന് പിന്മാറുന്നില്ല. തുടർന്ന് ഈ കേസന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വില്ലൻ കഥാപാത്രത്തിന് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഇവളെ കൊന്നേ കഴിയും. തുടർന്ന് ഇവളെ കൊല്ലാൻ വേണ്ടി ഈ വില്ലൻ കഥാപാത്രം പ്ലാൻ ചെയ്യുകയും ഇവ ഒറ്റയ്ക്കുള്ള സമയം നോക്കി ഇവളെ ആക്രമിക്കാൻ വരികയും ചെയ്യുന്നു. ഈ അവസരം, ഈ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കി, എങ്ങനെയോ മനസ്സിലാക്കിയ നമ്മുടെ നായക കഥാപാത്രം അവിടെ എത്തുകയും ഈ വില്ലൻ കഥാപാത്രമായി ഒരു ഫൈറ്റ് ഉണ്ടാകുകയും വില്ലൻ കഥാപാത്രം അവിടെ നിന്ന് രക്ഷപ്പെടുകയും പോകുന്ന വഴിക്ക് തന്നെ രക്ഷപ്പെടുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായ സെക്യൂരിറ്റിയെ കൊത്തി കൊലപ്പെടുത്തിയാണ് ഇയാൾ രക്ഷപ്പെടുന്നത്. തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നു. അപ്പോൾ ഏകദേശം അവർക്ക് മനസ്സിലാകുന്നു, ഈ ആൾ തന്നെയാണ് ഈ നമ്മുടെ കുറ്റവാളികളുള്ള. അങ്ങനെ അവർ ആ രൂപരേഖ പുറത്തു വിടുന്നു. തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതുമാണ് കാണിക്കുന്നത്. പക്ഷേ അറസ്റ്റ് ചെയ്തുകൊണ്ട് തീർത്തില്ല, ഇത് കോടതിയിൽ തെളിയിക്കണം. കോടതി തെളിയിക്കണമെങ്കിൽ അവിടെ വാദ പ്രതിവാദങ്ങളുണ്ട്. ഇത് ഭയങ്കര ചാലഞ്ചിങ് ആയ ഒരു കാര്യമാണ്. കാര്യം പെണ്ണ് വ്യക്തിമായ ഈ പറയുന്ന റേപ്പ് അനുഭവപ്പെട്ട പെണ്ണ് എന്ന് പറഞ്ഞ ബ്ലൈൻഡായ ലേഡിയാണ്. ഈ ബ്ലൈൻഡായ ലേഡി അവരുടെ മനസ്സിൽ വെച്ച് ഉണ്ടായ രൂപം വെച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ കോടതിക്ക് ഇയാളെ വിശേഷിക്കാൻ കഴിയില്ല. തുടർന്ന് വളരെ സങ്കീർണമായ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ഈ പറഞ്ഞ വില്ലൻ്റെ വളരെ വധിക്കാൻ വന്ന അഡ്വക്കേറ്റ് തന്നെ വളരെയധികം വലിയ പ്രഗത്ഭനായ ഒരു വക്കീലാണ്. അയാൾ വളരെ നിഷ്പ്രയാസം ഈ പറഞ്ഞ വാദങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്നു. തുടർന്ന് നായികയ്ക്കും നായകനും ഇത് തെളിയിക്കണം, ഇവർക്ക് ഇയാൾ തന്നെയാണ് എന്ന് തെളിയിക്കാൻ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ. അങ്ങനെ നായിക കഥാപാത്രം കോടതിയിൽ അപേക്ഷിക്കുന്നു, ഞങ്ങൾ ഓഡിയൻസിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആറ് രൂപം വേണമെങ്കിലും ഈ കുട്ടിയെ കൊണ്ട് തലവിടുകയോ സ്പർശനത്തിലൂടെയോ മനസ്സിലാക്കാൻ ആ കുട്ടിയൊക്കെ അവസരം കൊടുക്കണം. അത് ഞാൻ അയാളെ കാണുകയില്ല. അതിനുശേഷം ഞാനും ഇപ്പറുന്ന എമിയുമായി ചേർന്ന് വന്ന് അയാളുടെ രൂപം വരയ്ക്കും. അങ്ങനെ വരച്ച് സക്സീഡ് ആകുന്നത് തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ കോടതിയിൽ നിഷ്പ്രയാസം തെളിയിക്കാൻ സാധിക്കും. അപ്പോൾ അതിനെ ഒരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് കോടതി അത് അനുവദിക്കുന്നു. തുടർന്ന് ഓഡിയൻസിൽ നിന്നും ഒരാളെ വ്യക്തിയെ കൊണ്ടുവരികയും ഈ നായക കഥാപാത്രം ആ വ്യക്തിയുടെ മുഖവും മുടിയും എല്ലാം സ്പർശിച്ചതിന് ശേഷം നായക കഥാപാത്രം ഇയാളെ കാണുന്നില്ല, തിരിച്ച് വീണ്ടും കോടതിയിൽ വരുന്നു. ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചതിന് ശേഷം ഇവ ഈ പെണ്ണാണെങ്കിൽ അയാളുടെ രൂപരേഖ പറഞ്ഞു കൊടുക്കുന്നു. ഈ നായക കഥാപാത്രം അത് അതേപടി വരയ്ക്കുന്നു. ഈവൻ ആ മുടിയുടെ കളർ പോലും അത് ആ മുടിയുടെ ടെക്സ്ചർ വെച്ച് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ കോടതിയിൽ ആ പിക്ചർ കാണിക്കുന്നു. അതായത് ആ ഓഡിയൻസിൽ നിന്ന് വന്ന അയാളുടെ അതേ എക്സാക്ട് രൂപം തന്നെ ഈ നായക കഥാപാത്രത്തിൻ്റെ വിവരണം വെച്ചുകൊണ്ട് തന്നെ ഈ ജാക്ക് എന്ന നമ്മുടെ നായക കഥാപാത്രം വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടെ തന്നെ ഇവരുടെ റേപ്പ് അറ്റംപ്റ്റ് ചെയ്ത ഈ വില്ലനെ കോടതി കുറ്റവാളിയാണെന്ന് മനസ്സിലാക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഈ കുറ്റവാളിയായ ഈ വില്ലൻ അവിടെ
തുടർന്ന് വയലന്റ് ആകുകയും ഈ നായിക കഥാപാത്രത്തെ കൊല്ലാൻ വരുന്ന സീനും കാണിച്ചുകൊണ്ട് പക്ഷേ പോലീസ് ഒന്ന് പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ ഈ സിനിമ അവസാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഏകദേശം ഈ സിനിമയുടെ ഇതേ ത്രെഡ് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനായ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരി എന്ന സിനിമയുടെ അതേ ഒരു സിനോപ്സിസ് തന്നെയാണ്. പക്ഷേ സ്ക്രിപ്റ്റ് വളരെയധികം ഡിഫറൻ്റ് ആണെങ്കിൽ തന്നെ ഒരു ബേസ് ത്രെഡ് ഇത് തന്നെയാണ്.